മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയത് മികച്ച ഒരു നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ശിവസേന വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പിയാണ് ഭരണത്തിലേറിയതെങ്കിൽ ശിവസേനയുടെ ആക്രമണം അല്ലെങ്കിൽ അവശേഷിക്കുന്ന ശിവസേനയുടെ ആക്രമണം ബി ജെ പിക്ക് നേരെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സഞ്ജയ് റാവത്ത് ചോദിച്ചതുപോലെ നിങ്ങൾ അധികാരം കിട്ടിയാൽ ഒരു ശിവസൈനികനെ മുഖ്യമന്ത്രി ആക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്ന വണ്ണമാണ് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകിയത്. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഫട്നാവിസ് മാറി. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിന്നീട് ഉപമുഖ്യമന്ത്രി ആകുന്ന ഒരു പദവില്ല, മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ഫട്നാവിസ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ബി ജെ പി ഒറ്റയടിക്ക് നേടിയത്. ഒന്ന്, ഒരു ഗോഡ്ഫാദറിൻ്റെ ലെവലിലേക്ക് ഫട്നാവിസിനെ മഹാരാഷ്ട്രയിൽ മാറ്റിയെടുക്കുക. മറ്റൊന്ന്, തങ്ങൾക്ക് ലക്ഷ്യം അധികാരമല്ല എന്ന് വരുത്തി തീർക്കുക. കാരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗോഡ്ഫാദർ ലെവലിൽ നിൽക്കുന്നത് ശരത് പവാറാണ്. അതുമാറി ഫട്നാവിസിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, ഫട്നാവിസ് നിയന്ത്രിക്കുന്ന ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിലടക്കം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതല ഉണ്ടാകുന്ന ഫട്നാവിസിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ബീഹാറിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ബി ജെ പിക്കും ജെ ഡി യുവിനും ഉണ്ടായിരുന്നു. അവരുടെ ഒരു അസ്വാരസ്യം പറഞ്ഞു തീർത്തുകൊണ്ട് ആ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതായത് മഹാരാഷ്ട്രയ്ക്ക് പുറത്തും ഫട്നാവിസ് ഒരു ചാണക്യനായി മാറുന്ന കാഴ്ച കണ്ടു, രാജസ്ഥാനിൽ കണ്ടു, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ എല്ലായിടത്തും ഈ ഫട്നാവിസിനെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയിരുന്നു. അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഭരണമാറ്റം കൂടി വരുമ്പോൾ ഫട്നാവിസ് അമിത്ഷായ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയ ചാണക്യനെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും ബി ജെ പി സംബന്ധിച്ച് അവരുടെ ഒരു നീക്കം മികച്ചതാണെന്ന് തന്നെ പരക്കെയുള്ള അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.